ഓക്കെ, നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ പൈപ്പ് ലൈൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു. ഈ എക്സസൈസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കൺസാണ്. ആ ഐക്കൺസിന് പറയുന്ന മൊത്തത്തിലുള്ള പേര് മോഡ്യൂൾസ് എന്നാണ്. ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. ഈ എക്സസൈസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളതെന്നല്ല, ഇച്ചിരി ഫോക്കസ് ചെയ്യുന്നതാണ്. കോൺടാക്ട്സ്, എന്താണ് കോൺടാക്ട്സ്? ജസ്റ്റ് നോക്കുക, കോൺടാക്ട്സ്. ഈ ലെഫ്റ്റ് സൈഡ് കോൺടാക്ട്സ്, ജസ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് പ്രസ് ചെയ്താൽ ഒരു ഡമ്മി കോൺടാക്ട് അവിടെ കാണാം. ടെഡ് വാട്സ് എന്ന് പറഞ്ഞാൽ അത് ബിഗിൻ തന്നെ ഒരു ടെസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തേക്കുന്നത്. എന്താണ് കോൺടാക്ട്സ്? നമ്മളുടെ ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും കസ്റ്റമർ എങ്ങനെ കോൺടാക്ട് ചെയ്താലും ആ കസ്റ്റമറിൻ്റെ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ഈ വരുന്നത്. ഫോൺ നമ്പർ വരും, മെയിൽ ഐ ഡി വരും. മെയിൽ ഐ ഡി കിട്ടണം, വിളിക്കുന്ന ആളുടെ മെയിൽ ഐ ഡി നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടി വരും. ആ മെയിൽ ഐ ഡി ചിലപ്പോഴേ കിട്ടത്തുള്ളൂ, പക്ഷേ ഫേസ്ബുക്ക് ലീഡിൽ നിന്ന് നമുക്ക് മെയിൽ ഐ ഡി കിട്ടും. ഓക്കെ, വിളിക്കുന്ന ആളുടെ നമ്പർ കിട്ടി, പേര് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ആഡ് ചെയ്യുന്ന പാർട്ടാണ് കോൺടാക്ട്സ്. ഇവിടെ നിന്നാണ് എല്ലാ ബിസിനസ്സും സി ആർ എമ്മും എല്ലാം നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആൾറെഡി ഒരു ഡമ്മി കോൺടാക്ട് അവിടെ കിടപ്പാണ്. മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എന്തൊക്കെയാണ് ഈ ടെഡ് വാട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ കാണുമ്പോൾ ഒരു പിടിയും കിട്ടത്തില്ല, പക്ഷേ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. ഇത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ പേര് ഇവിടെ ഉണ്ട്, ഫോട്ടോ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല നല്ല നമുക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോട്ടോ ആഡ് ചെയ്യാം. പക്ഷേ 100 കോൺടാക്ട് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ, നല്ല കമ്പനികളിലുള്ള ആൾക്കാരുടെ ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, ടെഡ് വാട്സ് എന്ന പേര് എടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേര് എഡിറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം എന്തുകൊണ്ടാണ് പേര് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇട്ടെങ്കിൽ? ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ലീഡിലൊക്കെ ചിലവരുടെ കമ്പനി ചിലരുടെ പേര് ചുമ്മാ തെറ്റിച്ചൊക്കെ കൊടുത്തേ. അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ വിളിച്ച് ചോദിച്ചിട്ട് നല്ല കറക്റ്റായിട്ടുള്ള പേര് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിയുടെ കാര്യങ്ങൾ നമുക്കിവിടെ ഉള്ളത്? പുള്ളിയുടെ മെയിൽ ഐ ഡി ഉണ്ട്, ഫോൺ നമ്പറുണ്ട്, പിന്നെയും ഒരു ഫോൺ നമ്പറുണ്ട്. അത് ചിലപ്പോൾ വാട്സപ്പ് നമ്പർ ആയിരിക്കും, ടെലഫോൺ നമ്പറാണ്. പക്ഷേ നമുക്ക് ഇത്രയും നമ്പേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ചില ഫീൽഡുകൾ മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും കോൺടാക്ട്സ് ഫീൽഡൊന്നും വേണ്ട. ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ കിടക്കുന്ന മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, 3 ഫോൺ നമ്പറിൻ്റെ ആ ഒരു ഐക്കൺ, അത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ട. 2 ഫോൺ നമ്പറിൻ്റെയൊക്കെ അത് ഒരെണ്ണം മതി. ഒരെണ്ണം ഫേസ്ബുക്ക് ലീഡ് ചെയ്ത് കിട്ടുന്ന ചിലപ്പോൾ ഒരെണ്ണം കാണത്തുള്ളൂ. ഒരെണ്ണം മതി, ബാക്കി 2 നമുക്ക് റിമൂവ് ചെയ്യണം, കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫീൽഡ് എഡിറ്റ് ചെയ്യുന്ന പൊസിഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതന്നേയുള്ളൂ. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകും. എന്തൊക്കെ കാര്യങ്ങളാണ് റൈറ്റ് സൈഡ് നോക്കിയാൽ ടൈം ലൈൻ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ കോൺടാക്ട്സിൻ്റെ പേരിൽ നടക്കുന്നത്, സി ആർ എമ്മിൽ നടക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. നോട്ട്, അപ്പോൾ നമ്മൾ വിളിക്കുന്ന സ്റ്റാഫ് ഇല്ലേ, ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ വിളിക്കുന്ന സ്റ്റാഫ് നോട്ട് ഇടും. ഓക്കെ, ഇദ്ദേഹം വിളിച്ചിട്ട് അത്രയും അങ്ങോട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളല്ല. പുള്ളി പൈസ അടയ്ക്കാൻ റെഡിയാണ്, പക്ഷേ പൈസ തരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന പാർട്ടാണ് നോട്ട്. ആരാണ് ആഡ് ചെയ്യുന്നത്? വിളിക്കുന്ന ആൾ, ആരാ? സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ആക്ടിവിറ്റീസ്, ഇത് ആക്ടിവിറ്റീസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റാഫ് എപ്പോഴാണ് വിളിച്ചത്, ഏത് ടൈമാണ് വിളിച്ചത്, വിളിച്ചിട്ട് എവിടം വരെയാണ് കാര്യങ്ങൾ നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് കിടക്കും. ഇമെയിൽ ഐ ഡി, പുള്ളിയുടെ ഇമെയിൽ ഐ ഡി, സോഷ്യൽ, പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അങ്ങനെയുള്ള ഇതുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ക്ലയൻറ്റോ സ്റ്റാഫ് ക്ലയൻറ്റല്ല സ്റ്റാഫ് ജസ്റ്റ് നോക്കുമ്പോൾ പുള്ളിയുടെ കമ്പനി കാര്യങ്ങളൊക്കെ ഒറ്റയടി കിട്ടുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. പൈപ്പ് ലൈൻ എന്താണ്? ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിക്കുക. നമ്മൾ മറ്റേ ആ ഒരു സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏത് സ്റ്റേജിലാണ് ഈ കസ്റ്റമർ? ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രപ്പോസൽ ആൻഡ് പ്രൈസ് കൊട്ടേഷനിലാണ് ആ സ്റ്റേജ്. ആരാണ് ആ സ്റ്റേജ് എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കി വെക്കുന്നത്? വിളിക്കുന്ന ആളാണ് ആ സ്റ്റേജിലേക്ക് ആക്കി വെക്കുന്നത്. നമുക്ക് വേണേൽ പൈപ്പ് ലൈനിൽ പോയി ചെക്ക് ചെയ്യാം ഈ വ്യക്തി ഉണ്ടോ എന്ന്. ജസ്റ്റ് പൈപ്പ് ലൈൻ മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിക്കുക, പ്രസ് ചെയ്യുക. നോക്കി, ടെഡ് വാട്സൻ്റെ കമ്പനിയുടെ പേര് ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? അപ്പോൾ പ്രപ്പോസൽ പ്രൈസ്, ഇതാരാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? വിളിക്കുന്ന ആളാണ് കൊണ്ടിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് കോൺടാക്ട്സിൽ അത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഐഡി കിട്ടില്ലോ. ഇനിയും ഈ ഫീൽഡ് എഡിറ്റ് ചെയ്യുന്ന ഇവിടെ എന്ത്, ഈ ഫീൽഡ് എന്ത് ഫീൽഡ്? നമ്പേഴ്സ് കാര്യങ്ങളാണ്, നമ്പറൊക്കെ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് പെൻസിലിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചില ഫീൽഡുകൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം, ചില ഫീൽഡുകൾ നമുക്ക് വേണ്ട, അങ്ങനെയുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. എന്ത് എഡിറ്റ് ചെയ്യണമെങ്കിലും മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് നേരെ സെറ്റിംഗ്സിൽ പോകും. സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്? ഫീൽഡ് അല്ലേ, ഫീൽഡാണ് എഡിറ്റ് ചെയ്യേണ്ടത്. മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് ഫീൽഡിൽ പ്രസ് ചെയ്യാം. കോൺടാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. കമ്പനീസ്, അത് രണ്ടാമത്തെ സെക്ഷൻ ആണ്. മോഡ്യൂൾസ് രണ്ടാമത് വരുന്നതാണ്. പ്രൊഡക്റ്റ്, എന്താണ് പ്രൊഡക്റ്റ്? ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കുന്ന ആളുടെ പ്രൊഡക്റ്റ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലോട്ട്, 25 സെൻറ്റ് പ്ലോട്ട്. കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന കോഴ്സ്, ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ്, അതാണ് പ്രൊഡക്റ്റ്. ടാസ്ക്, അത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകളാണ്, അത് സെപ്പറേറ്റ് ഡിവിഷനാണ്. കോൺടാക്ട്സ്, കോൺടാക്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് ഈ റെഡ് കളറുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് മാൻഡേറ്ററി ആണ്. അതൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റെഡ് കളറുള്ള കൺഫേം ആയിട്ട് അവിടെ വേണം. ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൺഫേം ആയിട്ട് വേണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഫേസ്ബുക്ക് ലീഡിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ഫുൾ നെയിം എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇനിയും തൊട്ട് ഫേസ്ബുക്ക് ലീഡ് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫോമിൽ ചേർക്കണം, മറക്കല്ല കേട്ടോ. കാരണം ഇനിയും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചേർക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ ഇരുത്തി നിങ്ങൾ എഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും പാർട്ടുകൾ നമ്മളുടെ ആ ഫീൽഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെൻസിലിൽ പ്രസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പേരിന് പകരം ഈ കോഴ്സ് നടത്തുന്ന സ്ഥാപനം ഒരിക്കലും സ്റ്റുഡൻറ്റ് കസ്റ്റമറിൻ്റെ കമ്പനിയുടെ പേര് കാണത്തില്ല, പകരം ആ കോഴ്സ് നടത്തുന്ന സ്ഥാപനം സ്റ്റുഡൻറ്റിൻ്റെ പേരൻസിൻ്റെ പേര്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഐഡിയ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ ചേർക്കാൻ പറ്റും. പുതിയതായിട്ട് മൊത്തത്തിൽ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. ആൾറെഡി ദാണ്ട് ഇവിടെ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫീൽഡ് അവർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത്
സൈഡിൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. മൗസിൻ്റെ ലെഫ്റ്റ് പിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എവിടെയാണോ ഇടേണ്ടത് അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ റെഡ് കളറുള്ള മാൻഡേറ്ററിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അഥവാ മസ്റ്റായിട്ട് വേണ്ടുന്നതാണ്. ഏറ്റവും താഴെ നോക്കി അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം, പെൻസിലിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ. ഇനി സെക്കൻഡ് വെച്ചാൽ കമ്പനീസാണ്, കമ്പനീസ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ രണ്ടാമത്തെ സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പേര്, ഫോൺ നമ്പർ, വെബ്സൈറ്റ്, എക്സ്ട്രാ ആ കസ്റ്റമറിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇവിടുന്ന് ഫീൽഡ് ആഡ് ചെയ്യാം. ഇവിടെ കസ്റ്റമൈസ് ഫീൽഡ് മൗസിൻ്റെ ലെഫ്റ്റ് പേജ് പ്രസ് ചെയ്യാം. എക്സ്ട്രാ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വേണ്ടുന്നത് അങ്ങോട്ട് വലിച്ചിടുക. അത്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പനീസ് നമുക്ക് അത് അപ്ഡേറ്റ് ആവും. എളുപ്പമല്ലേ? ജസ്റ്റ് ഞാൻ കാണിച്ച് തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കോൺടാക്ട്സിലേക്ക് വരാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയുള്ള പാർട്ട്, നെക്സ്റ്റ് എക്സസൈസ് എങ്ങനെ കോൺടാക്ട്സ് ആഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ.